ഹലോ ഹായ് വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇപ്പൊ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്ന് ബാച്ചിലർ റെസിപ്പി സെക്കൻഡ് ആണ്. ഇപ്പൊ എന്താ വെച്ചാ വെക്കേഷൻ്റെ അവള് വെക്കേഷന് പോകുന്ന ദിവസത്തിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ ബാച്ചിലർ ലൈഫ് തുടങ്ങാനുള്ള ദിവസത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ പഠിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ വെച്ചാല് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ പോയിരുന്നു. അപ്പൊ ഹോട്ടലിൽ പോയപ്പോ ലഞ്ച് ടൈം കുറച്ച് മാറിയിട്ട് ഡിലേ ആയിട്ടാ പോയത്. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് തൈര് സാധാ കിട്ടിയത്. മൂന്നര നാല് മണി നേരത്തെ നമുക്ക് ലഞ്ച് ഹെവി ലഞ്ചും കഴിക്കാൻ തോന്നില്ല. പിന്നെ നല്ല ചൂടായിരുന്നു. അപ്പൊ ആ ഒരു ചൂട് സമയത്ത് നമുക്ക് ഒരു ശരീരത്തിനൊരു സുഖമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ സാമ്പാർ സാദും രണ്ടും മിക്സ് ചെയ്തിട്ടാ സ്വാദുണ്ട്. എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പൊ അവള് പറഞ്ഞു ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഋതിക്ക് വേ പഠിപ്പിച്ചു തരുന്നാല് അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും തൈര് സാദം പോലും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ തൈര് സാദം ശരിക്കും ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന തൈര് സാദം കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ്. അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചില ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. കാരണം അല്ല നമുക്ക് എന്താ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയണത് എന്താന്ന് വെച്ചാൽ സാധാരണ തൈര് സാദം ഉണ്ടാക്കുന്നത് പൊന്നി റൈസ് അങ്ങനത്തെ സാധാരണ വെള്ള അരി വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ റൈസ് വെച്ചിട്ടാണ്. കാരണം കുറച്ച് നമ്മളൊരു ഹെൽത്തി ഇതിൽ ഇപ്പൊ ഞങ്ങളറിയാലോ അധികം ബ്ലോഗ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് കുറെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പക്ഷെ വീട്ടില് മാക്സിമം വളരെ ഓയിൽ ഒന്നും ഇല്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം. ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രോട്ടീൻ ഫുഡുകള്, പിന്നെ ഉള്ള തന്നെ നല്ല രീതിയിൽ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഫുഡാണ് കഴിക്കാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ ഉപ്പേരി ഉണ്ടാക്കണെങ്കിൽ ഒക്കെ എണ്ണ കുറച്ചിട്ട്. അപ്പൊ തൈര് സാദം നമ്മൾ സാധാരണ വൈറ്റ് റൈസിനേക്കാളും തൈര് സാദത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. തടി കുറയാൻ നല്ലതാണ് തൈര് സാദം. പക്ഷെ നിങ്ങൾ കഴിക്കുമ്പോൾ അതെങ്ങനെ തടി കുറയാ? ചോറ് കഴിച്ചാല് ചോറ് കഴിച്ചിട്ടും തടി കുറയ്ക്കാം. ബ്രൗൺ റൈസ് കഴിച്ചാൽ മതി ഉച്ചയ്ക്ക്, അപ്പൊ തടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല തൈര് കഴിച്ചിട്ടും നമുക്ക് തടി കുറയ്ക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉള്ള തൈര് സാദം എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ടുള്ള തൈര് സാദമാണ് കേട്ടോ. അതും കൂടെ പറയാന്ന് വിചാരിച്ചു. തൈര് സാദം നോക്കാം. അതെ, അപ്പൊ ആദ്യം തന്നെ അരക്കപ്പ് മട്ട അരി, ഏതെങ്കിലും റൗണ്ട് റൈസ് എന്നാണ് ഉദ്ദേശിച്ചത്, അരക്കപ്പ്. അത് ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. തൈര് സാദത്തിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാല് അരി നന്നായിട്ട് വേവണം, നന്നായി കഴുകണം. ഒരാള് അരി കഴുകുകയാണ്. അരി കഴുകാറിയോ? കണ്ടിട്ടുണ്ട് നാട്ടിലൊക്കെ, വീട്ടില് ചെയ്യുന്നത്. ഈ അരിയില് നമ്മള് ഇതിപ്പോ ഈ വീട്ടിൽ നിന്നുള്ള ചാക്കരി ഒക്കെ ആവുമ്പോ എന്താ വെച്ചാൽ ഇതിൽ കല്ലൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലെ. ഇതിലിങ്ങനത്തെ പാക്കറ്റ് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മള് കുത്തിച്ച അരി ഒക്കെ ആവുമ്പോ അതിൽ കല്ലുണ്ടാവും. അപ്പൊ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചെറിയ പാത്രത്തിൽ അരി അപ്പൊ കുഞ്ഞെ കുട്ടിയപ്പോ നോക്കി ആ കല്ല് കിട്ടിയോ കല്ല് കിട്ടിയോ വെച്ചിട്ട് അമ്മയൊക്കെ ചെയ്യുമ്പോ കണ്ടിട്ടുണ്ട് അരികളല്ലേ കഴിക്കുന്നത്. പൊന്നി റൈസും നമ്മള് വൈറ്റ് റൈസ് അല്ലേ അധികം കഴിക്കാം. ഇല്ല രണ്ടുപ്രാവശ്യം ഇങ്ങനെ കഴുകാം. മതി കഴുകിയത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറായി കഴുകാൻ തുടങ്ങിട്ട് ഇപ്പൊ എന്താ ഉണ്ടായിച്ച ആ ബ്രൗൺ റൈസ് വൈറ്റ് റൈസ് ആയി മാറി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇല്ല അത് വൈറ്റ് ആയിട്ടില്ല, അതിന്റെ ആ ഒരു ഫസ്റ്റത്തെ ഒരു തവിട് പോലത്തെ പൂവാന്നുള്ളതേ ഉള്ളു കളറ്. നീ നിറയെ വെള്ളം വെച്ചിട്ട് നമുക്ക് കഴുകി കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കിട്ട് നീ ആവശ്യത്തിന് വെള്ളം വെക്കുക. ഒരു ഒന്ന് ഒരു വിസില് രണ്ട് വിസില് നന്നായി അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം. കുറച്ച് അധികം വെള്ളം വെച്ചോളൂ, കറക്റ്റ് വേവിക്കില്ലെങ്കിൽ എപ്പോഴും അരി വാർക്കുക ചെയ്യാട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. ആ അയ്യോ കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു. കുറച്ച് അധികം എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് കുറവ് എന്നാണോ അർത്ഥം? ഇല്ല മതി. ഇല്ല അതിനുള്ള അതിനുമാത്രമുള്ള വെള്ളം ഒന്നും ഇല്ല, എത്ര ഉള്ളു വെള്ളം. ഇനി നമുക്ക് അത് അടച്ചു വെച്ച് അടച്ചു വെക്കണ്ടേ. ശരിക്കും നമ്മള് വലിയ കുക്കറാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോ എന്താ വെച്ചാൽ അരക്കപ്പല്ലേ ഉള്ളു, അതുകൊണ്ട് നമ്മള് ചെറിയ കുക്കർ യൂസ് ചെയ്തു. രണ്ടു പേർക്കുള്ള അളവാണ്. ആ ഇതല്ലേ ഈ തൈരിന്റെ സംഭവം. എനിക്ക് എന്താ ഓർമ്മ വരുന്ന ചോറും തൈരും അത്
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന്റെ ഒപ്പം വല്ല കടുമാങ്ങ അല്ലെങ്കിൽ അച്ചാറ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഇത് കുട്ടിക്കാലം മുതലേ ശീലമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിൽ പോകുമ്പോ അമ്മ എന്നും ആക്കി തന്നിരുന്നത് ഈ ഇതാണ്. നമ്മളെ ചോറ്റും പാത്രം ഉണ്ടല്ലോ, പഴയ സ്റ്റീലിന്റെ ചോറ്റും പാത്രം, സ്കൂളിൽ ആക്കുമ്പോ ഫുൾ ചോറും മോരും മിക്സ് ആക്കിയിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നടുവില് കുറച്ച് കടുമാങ്ങ അല്ലെങ്കിൽ അച്ചാറ്, ആ അത് തുറക്കുമ്പോ ഒരു പ്രത്യേകമാണ്. ഇത് കൂട്ടിക്കൊച്ച് കഴിക്കാൻ സ്കൂളിലെ ലഞ്ച്. എനിക്ക് ഇഷ്ടേ അല്ലാത്തൊരു ഭക്ഷണമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറ്റിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയതുകൊണ്ട് മാത്രമേ തൈര് സാധനം എനിക്ക് ഇഷ്ടമാണ്. കാരണം അതിൽ ഞാൻ എന്റേതായ രീതിയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പീനട്ട്സും പോമഗ്രാനേറ്റും ക്യാരറ്റും ഒക്കെ ഇടും. അതുകൊണ്ട് തൈര് സാധനം ഞാൻ കഴിക്കും. അതല്ലാതെ ചോറും മോരും എനിക്ക് ഇഷ്ടേ അല്ലാത്തൊരു ഭക്ഷണമാണ്. എനിക്ക് ചോറും മോരും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ചമ്മന്തി, പപ്പടം, കുറച്ച് കൊണ്ടാട്ടം, കുറച്ച് മുളക് വറുത്തത്, ഒരു ഇച്ചിരി മീൻ വറുത്തത്, ഒന്നുമില്ല ഫിലോമിന പറയുന്നത് ഇച്ചിരി മീൻ ചാറ്, ഇച്ചിരി ചിക്കൻ റോസ്റ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറും തൈരും ഇഷ്ടേ അല്ലാത്ത സംഭവം വെറുതെ കഴിക്കാം. എക്സ്ട്രാ ഞാൻ ഡിഷസുകൾ കൊണ്ടാട്ടം മതി, കൊണ്ടാട്ടം, ചമ്മന്തി, പപ്പടം, ഇത്രയും ഉണ്ടെങ്കിൽ കടുമാങ്ങ അച്ചാറ് ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് കൂട്ടാൻ നിർബന്ധം, അതായത് കറി നിർബന്ധമാണ്. അതന്നെയാണ് എന്റെ മകൾക്കും. തൈര് കണ്ടാൽ തൈരിന്റെ സ്മെൽ ഇവിടെ അടിച്ചാൽ അവള് 10 കിലോമീറ്റർ ഓടും. അത്ര ഇഷ്ടമല്ല തൈര്. പക്ഷെ തൈരിന്റെ എല്ലാ കറികളും ഇഷ്ടമാണ്. ഞാൻ പറ്റിക്കും തൈരൊഴിച്ച അവിയിൽ ഏറ്റവും ഇഷ്ടമാണ്. ശരിക്കും പറയും പാവ അതിന് അറിയില്ല. തൈരൊഴിച്ച അവിയിലും കാതലൊക്കെ കണ്ട വാവ് സൂപ്പർ കറി. നേരെ വെച്ചാൽ തൈര് കൊടുത്തേക്കാൻ കഴിക്കില്ല. അപ്പൊ ഞാൻ എന്നും മോരുകറിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. തൈര് എങ്ങനെയെങ്കിലും കഴിക്കുന്നത് നല്ലതാണല്ലോ. പക്ഷെ സ്വപ്നം ഉണ്ടാക്കുന്ന നോൺ വെജ് ആണ് ഏറ്റവും രസം. അല്ല ഇങ്ങനെ എന്നും നൊസ്റ്റാൾജിയെ പറഞ്ഞു. എന്നും ചോറും തൈരും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പറ്റില്ല എനിക്ക് എന്ത് സുഖം അങ്ങനെ നൊസ്റ്റാൾജിയ. അത് അമ്മ ഉണ്ടാക്കിയ മോരും ചോറും, നീ ഉണ്ടാക്കുന്ന നോൺ വെജ്, രണ്ടുപേരായ സംഭവങ്ങൾ. എന്നും അങ്ങനെ നൊസ്റ്റാൾജിയാണെങ്കിൽ എനിക്ക് നല്ല സുഖമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. എന്നും തൈര് സാധനം ഉണ്ടാക്കി. സ്വപ്ന ഉണ്ടാക്കുന്ന നോൺ വെജ് ആണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ എല്ലാവരോടും പറയാറുള്ളത് സ്വപ്നയുടെ നോൺ വെജ് സൂപ്പർ. തൈരും ഇതൊക്കെ ആർക്ക് വേണിച്ചാലും ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റില് താഴ്ത്തി കെട്ടുന്നത് പിന്നെ എനിക്ക് സന്തോഷം. പൊക്കുമ്പോ എനിക്ക് അറിയുന്ന നല്ല നോൺ വെജ് ഉണ്ടാക്കും. അതിപ്പോ സ്വപ്ന ഫുഡ് വേൾഡില് നിങ്ങളത് പോയി നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. ചോറും കൂടി മിക്സ് ആക്കിട്ട് എന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പണി ചെയ്യുന്ന തോന്നുന്നത് എന്തൊക്കെയാണ്? ഞാൻ കുറച്ച് മറ്റേ കടലല്ലേ, കടല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കടല വറക്കാൻ ഒരു വിസില് വന്നു, ഒരു വിസില് കൂടി വരട്ടെ. കടല വറുത്തത് നല്ല ടേസ്റ്റ് ആണ്. കടല വറുത്തത് ഇരിക്കട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കും. ആ ഒരു സ്വീറ്റ്നെസ്സും ടേസ്റ്റും കിട്ടണം. അപ്പൊ അതിന് പകരം ഞാനിവിടെ അത് വറുത്തിട്ടില്ല, പച്ച സോയ. അപ്പൊ അത് കടല വറുത്തത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ എന്താ വെച്ചാ ഹൈ റിച്ച് പ്രോട്ടീൻ ആണ് അതില്. ഇപ്പൊ ഹെൽത്തി സംഭവമല്ല, നമ്മള് വെറുതെ നെയ്യില അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് വെറുതെ ഇങ്ങനെ ശരീരം തടിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പീനട്സ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇടുന്നത്. ചൂടാക്കണം. കുറച്ച് കടല, ഒരു പിടി, കുറച്ചുകൂടി കടല നല്ല ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കുറേ ഇടാം. ഇപ്പൊ അത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ ഇപ്പൊ തന്നെ പോന്നു തുടങ്ങി. ജസ്റ്റ് ഒന്ന് നമ്മള് സ്ക്രബ് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊലി പോയി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതില്ല വീട്ടിലെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ടീസ്പൂൺ നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം കേട്ടോ. ഇപ്പൊ അതാണ് നമ്മള് ഇതിനി വറുത്തിടാനുള്ള പരിപാടികളാണ്. ചോറ് റെഡിയായി വാർത്തു, അവിടെ ഉള്ള ഫുള്ള് പീനട്ട്സും കഴിക്കുകയാണ് മുഴുവനെ. കടല ഇനി ഉണ്ടാവും തോന്നല്ലേ കഴിക്കാൻ. പിന്നെ ഇതാ നമ്മള് കടല വറുത്തത്. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഇത് കുറച്ച് ഹെൽത്തിയാണ് ക്യാരറ്റ്. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈര് സാധനത്തിന്റെ മേലിട്ട അങ്ങനെ ക്യാരറ്റ് നമ്മൾ ഉപ്പേരി പോലെ കഴിക്കുകയും ചെയ്യാം. പിന്നെ വറുത്തിടാൻ വേണ്ടി ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 വറ്റൽമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് മട്ടയായ കാരണം നമുക്കറിയാം മാക്സിമം ഒരു പരിധി വരെ ഇതിന്റെ ആ ഒരു വേവ് കാണുള്ളൂ. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അരി നന്നായി കഴുകിയ കാരണം നല്ല വെളുത്തിട്ടുണ്ട്. അല്ലല്ല, ഒരു മഞ്ഞ കളർ ഉണ്ട് ബ്രൗൺ റൈസിന്റെ. ഇനി നമുക്ക് എണ്ണ ഒഴിക്കണം. ഇതെങ്ങനെയാ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരു ടീസ്പൂൺ എണ്ണ നമ്മൾ വളരെ കുറച്ച് ഹെൽത്തി ടൈപ്പാണ് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം. ആ മതി, നമുക്ക് കുറച്ച് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോ കടുകിലേക്ക് കുറച്ച് എണ്ണ. നല്ല എണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളു. കടുക് പൊട്ടി വരുമ്പോ കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ കുറച്ച് പൊട്ടുകടല. കടലപ്പരിപ്പ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തോളൂ. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ, കുറച്ച് തീ കുറച്ച് വെച്ചോളൂ. ഇതൊന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അല്ലേ, ഈ വെളുത്തുള്ളി അല്ല ഇഞ്ചി ഉള്ളി ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന എല്ലാതും ഇതിലേക്ക് ഇട്ടോളൂ. അപ്പൊ ആ എല്ലാം ആ എല്ലാം ഒരുമിച്ചിടാം. ഇനി നന്നായിട്ട് വഴച്ചാ ഈ പാചകത്തിൽ ഇളക്കലാണ് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. കൊറേ നേരം ഇങ്ങനെ ചിലതൊക്കെ ഭയങ്കര കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു സംഭവം എത്രയേ നേരം നമ്മൾ ഇങ്ങനെ ചെയ്തത്. മുട്ടച്ചോറിന് തന്നെ എന്തോ സാധനം ഇല്ല, എന്തോ ഒന്നും ഇങ്ങനെ കൊറേ ഇളക്കിയാലും ആവില്ല. ഡമ്മോ നല്ല പണിയാണ് ആൾക്കാർക്കൊക്കെ മനസ്സിലായി. ബിരിയാണി ഉണ്ടാക്കിയ ഒരു മുഖമാണ് രംശേട്ടന്റെ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇനി മതി, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ അത് ആയിട്ടുണ്ടാവും, ഓഫ് ചെയ്തോളൂ. ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു നാലഞ്ച് പാർട്ടായിട്ട് വേണ്ടി പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 4 അപ്പോഴേക്കും പിന്നെ കൈ പിന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയോ. നല്ല മണം അതന്നെ, ആ ഉള്ളി മൂപ്പിച്ച മണം. ആ അതന്നെ, എല്ലാം ഒരേപോലെ തന്നെ. കൊറേ നേരമായി ഇവിടെ ഡിസൈൻ ഇട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ബിരിയാണി ഡിസൈൻ ചെയ്യലല്ല, ഇത് തൈര് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാനുള്ളതാണ്. അപ്പൊ ഈ ചെയ്തതൊക്കെ വെറുതെ ഇല്ലേ. ഭംഗിയില് ചെയ്യാൻ നമുക്ക് വേറെ പല സാധനങ്ങളും ഉണ്ട്. തൈര് സാധനം ഒന്നും അതിന്റെ ഒരു യാതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പൊ നമുക്ക് ആ നമ്മള് എന്താ പറയാ വറുത്തെടുത്തില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. യെസ്, അതിന് മോളിക്കിട്ടോളൂ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, തൈരും നമ്മൾ ചേർക്കണതല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൈരില് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചോറിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും. എന്തായാലും നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സാധനം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതാണ് തൈര്. നമ്മള് തൈര് ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ഭരണിയില്. ഹോം മെയ്ഡ് തൈര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം കാണിക്കാം. ലോ ഫാറ്റ് തൈര്, അതായത് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് താല്പര്യമുള്ള തൈര്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തൈരിൽ ഉപ്പിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് വേണ്ട. നമുക്ക് ഇതിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. എത്ര വേണം? ഒരു പ്രാവശ്യം അത് പോരാ, ചോറിനും വേണ്ടേ. ഇത് ഒരു പ്രസ് എന്ന് പറഞ്ഞാല് കാൽ ടീസ്പൂണാണ് കേട്ടോ. ആ മതി, കാൽ ടീസ്പൂണാണ് അതിൽ ഒരു പ്രസ്. അപ്പൊ നമുക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് തൈര് എടുക്കാം. അപ്പൊ നമുക്ക് തൈര് എത്ര വേണ്ടെന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇതാ കറക്റ്റ് അളവ് അറിയില്ല. അപ്പൊ ഒരു ആദ്യം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോളൂ. ഇനി ഒന്ന് ഇളക്കി നോക്കൂ, അത് മതിയെന്നുണ്ടെങ്കിൽ പിന്നെ അത് മതിയിലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തൈര് പോലെ, തൈര് നമുക്ക് കഴിക്കാൻ അങ്ങനെ ഒരു പരുവത്തിലാവണം. തൈരാവണം അധികം. ഇത് പോരാ. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ ഒരു കറക്റ്റ് ഏകദേശം ഒരു അരക്കപ്പ് എന്നുള്ള രീതി തന്നെയാവും. അരക്കപ്പ് ചോറിന് അരക്കപ്പ് തൈര് തന്നെ ആയിരിക്കും വരാം. രണ്ടാൾക്കുള്ള ചോറ് രണ്ടാൾക്കുള്ള ചോറ് എനിക്ക് വേണ്ട, ഞാനിത് നാളെ കഴിക്കുന്നു. ഞാൻ രാത്രി ചപ്പാത്തിയും ചണയും കഴിച്ചു. ഡയറ്റിംഗ് ആണേ, എന്താകുമ്പോ എന്തോ. നാട്ടിൽ പോകുമ്പോഴേക്കും ഡയറ്റ് ചെയ്യാം. നല്ല നാട്ടിൽ പോയിട്ട് നന്നായി ഭക്ഷണം കഴിച്ചു. മണ്ടേ മുതൽ ഫ്രൈഡേ വരെ ഡയറ്റിംഗ്, സാറ്റർഡേ സൺഡേ നടന്നു എല്ലാ ഔട്ട്ലെറ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാം. അതുകൊണ്ട് മണ്ടേ ടു ഫ്രൈഡേ ഡയറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നന്നായി ഇങ്ങനെ തടിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നു. ഇപ്പൊ ശരിക്കുള്ള ഡയറ്റിംഗ്, ഇത്
ഞാൻ മുന്നേ ചെയ്തിട്ട് ഒരുപാട് തടി കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡയറ്റിങ്ങിൽ ഞാൻ തടി കുറഞ്ഞാൽ അതെന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. തടി കുറയും ഉറപ്പായിട്ടും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഒന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഡയറ്റ് ചെയ്യുള്ളൂ. കാരണം നാട്ടിൽ പോയി വന്നാൽ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടില്ല. അവിടുത്തെ ചോറും നല്ല സ്പെഷ്യൽ ഫുഡ്സും ഒക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ആവാം. ആ കുറച്ചും കൂടി ആവാം. അപ്പൊ തൈര് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇത് മതി. ഇനി വേണോ തൈര് വേണമെന്നുണ്ടോ കഴിക്കാൻ? അപ്പൊ വേണേ അത് മതി. കൂടുതൽ തൈര് ആവണ്ട. ഇനി നമ്മൾ ഇതിന്റെ മേലെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് പോമഗ്രാനേറ്റ് ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ അവിടുത്തെ പോമഗ്രാനേറ്റ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അല്ല. പോമഗ്രാനേറ്റ് മേടിച്ചത് കേടുന്നു. ആ മേടിച്ചത് കേടുന്നു പോയി. ഞങ്ങളിപ്പോ തുറന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ കേട്. ഇപ്പൊ അതാ തുറന്ന് അവിടെ വെച്ചിരിക്കുന്നുണ്ട്. അത് കേടുന്നു. പൊമഗ്രാനേറ്റ് ഒക്കെ എന്താ വെച്ചാൽ ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടാനാണ്. അല്ലാതെ തൈര് സാധനത്തിൽ പൊമഗ്രാനേറ്റ് ഒന്നും ഇടില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിൽ പൊമഗ്രാനേറ്റ് ഇടില്ല. ക്രഞ്ചി ഫീലിംഗ്, അതായത് വെറുതെ ചോറും മോരും കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പൊമഗ്രാനേറ്റ്. അപ്പം അതിന് പകരമാണ് ഞാൻ ക്രഞ്ചി ഫീലിംഗ് കിട്ടാൻ പീനട്ട്സ് ഇട്ടിരിക്കുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ ഇടാം, മുന്തിരിങ്ങ ഇടാം. പക്ഷെ അണ്ടിപ്പരിപ്പൊന്നും ഞാൻ നെയ്യിൽ വറുത്തിട്ടില്ല. ആ ഇനി ഏറ്റവും മേലെയായിട്ട് നമ്മള് ഭംഗിയിലിടാം. ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പൊ ഞാൻ ഭംഗിയിൽ വെക്കട്ടെ. ഭംഗിയിൽ മുളകൊക്കെ മുന്നിൽ മുകളിൽ കാണണ്ടേ? ഒരു കരുവേപ്പിന്റെ മുകളിൽ കാണണം. ഓക്കേ, ഇത് കഴിക്കാൻ നമ്മൾ തന്നെയാണ്. പക്ഷെ ഒരു പ്രസന്റേഷൻ ഭംഗി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. എന്തും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിലാണ് അതിന്റെ ഭംഗി. ഉണ്ടാക്കുന്നത് എങ്ങനെ വേണിച്ചാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യുന്ന പറഞ്ഞ കാര്യമില്ല. ഞാൻ ചെയ്ത് കാണിച്ചത് കാണുമ്പോഴാണ് അതിന്റെ ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് നന്നായി പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഞങ്ങളൊക്കെ ഓഫീസർ അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇത് ക്യാരറ്റ് അങ്ങനെ ഉള്ളതാണ്, വേവിക്കൊന്നും വേണ്ട. ഉപ്പേരി പോലെ നാക്കണ്ട. ഫ്രഷ് ക്യാരറ്റ് അത്രയും നല്ലതാണെന്നാ പറയാ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറ്. നല്ല ഭംഗിയില്ലേ, കളർഫുൾ ആയിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കണെന്ന് വെച്ചാ ഈ ക്യാരറ്റ് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഓറഞ്ച് പോലെ, എന്നിട്ട് നടുവില് ആ വൈറ്റ് ഇങ്ങനെ, അപ്പോഴാണ് ആ വൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണുക. എന്നിട്ട് നടുവിൽ ആ മുളക് ഒന്നും കൂടി മുകളിൽ വെക്കും. എങ്ങനെയുണ്ട് ഐഡിയ? പൂക്കള മത്സരല്ല. അയ്യോ ശരിയാട്ടോ, അങ്ങനെ പറഞ്ഞ എന്റെ ഡിസൈനിനെ ആക്ഷേപിക്കരുത്. ഓക്കെ, ഇനി ഞാന് ഈ മുളകിനെ എടുത്തിട്ട് ഞാന് ദൈവമേ ഒരു തൈര് സാധനം ഉണ്ടാക്കണതാണ്. 50 മിനിറ്റ്. ഓക്കെ, എന്റെ പച്ച വന്നു. ഓക്കെ, അടിപൊളി സൂപ്പർ ടേസ്റ്റി തൈര് സാധനം റെഡിയായി. ഇവിടെ ഒരാള് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിന്റെ രുചിയാണോ വരുന്നത് അറിയാൻ പറ്റില്ല. ഉള്ളിയുടെ പീനട്ട് ഒരു പ്രാവശ്യം ലഭിക്കുമ്പോ ഒരു രുചി, വേറെ പ്രാവശ്യം വേറൊരു രുചി. അപ്പൊ പലതിന്റെ രുചി ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ഇഷ്ടമായിട്ടുള്ളു. അപ്പൊ ഇതും കഴിച്ചിട്ട് ക്രിക്കറ്റും കണ്ടിരുന്നിട്ട് ഇങ്ങനെ തൈര് സാധും നല്ല കോമ്പിനേഷൻ ആവുന്നു. ക്രിക്കറ്റും തൈര് സാധും. ഇതിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നമ്മൾ അച്ചാറൊന്നും കഴിക്കുന്നില്ല. ചൂടില് എന്തായാലും കഴിക്കേണ്ട സാധനമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, കാരണം അത്രയും തണുക്കും നമ്മുടെ ശരീരം. അപ്പൊ എല്ലാവർക്കും ഡിഷ് ഇഷ്ടായിരിക്കുന്നു. എന്നെ പോലെ ഫുഡ് കുറച്ചും കൂടി ഉണ്ടാക്കാൻ മടിയുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. എന്റെ രണ്ടാമത്തെ റെസിപ്പിയാണ്, അത് ബാച്ചലർ റെസിപ്പി. ബാച്ചലർ റെസിപ്പി അല്ല, ആർക്കും ഉണ്ടാക്കാം അല്ലെ, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു ഡിഷ് ആയിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ. Thank you.